ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നച്ചൂസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നെക്ക് തയ്ക്കാൻ അറിയാത്തവർക്ക്, നെക്ക് കട്ട് ചെയ്യാൻ അറിയാത്തവർ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിലെങ്ങനെയാണ് നെക്ക് നമ്മൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഞാനൊരു ഇപ്പോൾ ഒരു റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് അളവ് തന്നേക്കുന്ന ഡ്രസ്സ്. നമുക്ക് ഇതിൽ നിന്നും എങ്ങനെയാണ് അളന്നെടുക്കാമെന്ന് നോക്കാം. നെക്ക് നമുക്ക് അളന്നെടുത്താണല്ലോ നമുക്കിത് മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെയാണ് നെക്ക് അളന്നെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ നിന്ന് ഒരു ഷോൾഡറിൽ നിന്നും ഒരു അര ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഷോൾഡറിൽ നമ്മൾ തയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് പോകുമല്ലോ, പക്ഷേ ക്യാൻവാസിൽ നമ്മൾ അത് തന്നെ എടുക്കുകയാണ്. അതിനുശേഷം നമ്മളങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ മടക്കി, ഇതാ ഇങ്ങനെ കറക്റ്റ് മടക്കി നോക്കിയാൽ മതി. അപ്പോൾ ഒരു ആറേകാല് വരുന്നുണ്ട്, ആറേകാല് വരുന്നുണ്ട്. പക്ഷേ ഞാൻ 6 ഇഞ്ച് എടുക്കുന്നുള്ളൂ, കാരണം ഒരു 1/4 ഇഞ്ച് നമ്മൾ കുറച്ചെടുത്താൽ മതി. നമ്മളെങ്ങനെയാലും തയ്ച്ച് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു അല്പം ഒരു 1/2 ഇഞ്ചൊക്കെ ഞാൻ കുറച്ച് എടുക്കാറുള്ളൂ. എന്ന് പറഞ്ഞാൽ കഴുത്ത് കയറി പോകുന്നില്ല. അപ്പോൾ ഞാനിതിലൊരു 6 ഇഞ്ച് എടുക്കുവാണ്. ഞാനിതിൽ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ക്യാൻവാസിൽ. ഇതാ ഇങ്ങനെ നമ്മൾ വെച്ച് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 5 1/4 എടുത്തിട്ടുള്ളൂ. അത് ഞാനൊരു 1/2 ഇഞ്ച് കുറച്ചെടുക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് നെക്ക് വിഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. അത് എങ്ങനെയാണെന്ന് ഇടയ്ക്ക് നോക്കാം. നമ്മളിതിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. നെക്കിങ്ങനെ മടക്കി ബാക്ക് നമുക്ക് ഉള്ളിലോട്ട് ആക്കിയതിന് ശേഷം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ ബാക്ക് ഉള്ളിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഇതിൻ്റെ നെക്കിൻ്റെ ഈ ഭാഗത്തു നിന്നും ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ നേരെ വരൂലേ, ഈ ഒരു ഭാഗത്ത് നേരെ വരൂലേ, നമ്മളിങ്ങനെ മടക്കി നോക്കിയാൽ മതി. മടക്കി നോക്കുമ്പോൾ എനിക്ക് 2 1/2 കിട്ടുന്നത്, കണ്ടില്ലേ, ഇങ്ങനെ 2 1/2 കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. കണ്ടില്ലേ, ഞാനൊരു 2 1/2 അടയാളപ്പെടുത്തുന്നുള്ളൂ. ഇതിപ്പോൾ 2 1/2 ഉണ്ട്. തീരെ ഒരു മെലിഞ്ഞ ഒരാൾക്കാണ്, അപ്പോൾ ഒരു 2 1/2 മതിയാവും എന്നെനിക്ക് തോന്നുന്നു. അപ്പം ഞാനത് നമ്മൾ ഒരുപാട് ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞാൽ അതൊരു ഇങ്ങനെ തോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നും, ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ 2 1/2 എടുക്കുന്നുള്ളൂ. മെലിഞ്ഞ ആളായത് കൊണ്ടാണ്, ഒരളവ് തന്നതിൽ 2 1/2 ഉണ്ട്, പക്ഷേ എനിക്ക് 2 1/2 മതി എന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്കിങ്ങനെ 2 1/2 ഇവിടം വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഞാൻ 2 1/2 ഇതുവരെ മാർക്ക് ചെയ്യാണ്. അതിനുശേഷം നമുക്കൊന്ന് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് റൗണ്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് റൗണ്ട് വരയ്ക്കാനായിട്ട് ഇങ്ങനെ നമുക്ക്, നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമ്മളൊന്ന് ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതെല്ലാം വരയ്ക്കാൻ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ഈ ലൈനിൽ കൂടിയല്ല, ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് ആ നെക്കിൻ്റെ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അതിനുശേഷം നമുക്ക് 1 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഒരേ ലെവലിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്യുന്ന, ഇനി നമുക്ക് ഉള്ളിലായിട്ട് കട്ട് ചെയ്യണമല്ലോ. അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം.
ഇവിടെ നമ്മൾ ഒരല്പം വെച്ചിട്ടാണ് ഒരു അര ഇഞ്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ട. അതായത് തുണിയിൽ നമുക്ക് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് നമുക്കതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? റൗണ്ട് നെക്ക് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടി, യു നെക്ക്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഒരു തുണിയിൽ നമുക്ക് ലൈനിങ്ങിൻ്റെ ബാലൻസ് ഉണ്ടാവുമല്ലോ, അതിനെ നമുക്ക് അയൺ ചെയ്ത് ഒട്ടിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഞാനൊരു ലൈനിങ് പീസിൽ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് അര ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് വിട്ടിട്ടാണ് കട്ട് ചെയ്തത്. ഇനി ഇതുപോലെ നമുക്കിങ്ങനെ മടക്കി ചുറ്റും തയ്ക്കണം. പിന്നെ അത് തുണിയിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി.